നമ്മളൊരാളുമായിട്ട് കുറച്ചു നേരം ക്ലോസ് ആയിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വ്യക്തികളോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പാടുണ്ടോ? എന്നാൽ അങ്ങനെ പാടില്ല. ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ മാത്രം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഫൈവ് തിങ്സ് ദാറ്റ് യു ഷുഡ് കീപ് യുവർ സെൽഫ് ആസ് എ സീക്രട്ട്. നമ്പർ വൺ, ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പലർക്കും പലതായിരിക്കും അവരുടെ അംബിഷൻസ്. ഓരോ വർഷം കഴിയുമ്പോഴും അംബിഷൻസ് മാറുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാൽ നിങ്ങൾ വ്യക്തമായൊരു ഫ്യൂച്ചർ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ അത് വെറുതെ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായേക്കാം. ആ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നം നമ്മൾ കീഴടക്കണം, അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം. പക്ഷേ മറ്റു ചിലരുണ്ട്, അവർക്കാണെങ്കിൽ ഒന്നിനും സാധിച്ചോളണമെന്നില്ല, എന്നാലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി അവരോട് പറഞ്ഞാൽ തന്നെ അവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല, മറിച്ച് അവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയും അതുപോലെ നമ്മുടെ ഗോൾസിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പകരം നമ്മുടെ ആഗ്രഹം നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അത് നേടിയെടുത്തിട്ട് അവരെ കാണിക്കുക. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് അവരെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്പർ ടു, യുവർ ഗുഡ് ഡീഡ്സ്. അതായത് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, പലരും പലതായിരിക്കാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് വിളിച്ചു പറയുന്നത് ശരിയാണ്? ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു വ്യക്തി മനസ്സിലാക്കാനോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ ആവരുത് ഒരിക്കലും. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളും, നമ്മൾ ചെയ്ത ഓരോ നല്ല പ്രവർത്തികൾക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സമയം ഏതാണെന്നറിയോ? അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കുമ്പോഴാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞിരിക്കുക. അതൊരിക്കലും മറ്റുള്ള ഇനിയിപ്പോൾ ആരാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ ത്രീ, വെൽത്ത്. നമ്മുടെ സാമ്പത്തിക ശേഷി, അതൊരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു നടക്കാൻ പാടില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ അധിക പേരും ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ വിദ്യാഭ്യാസത്തിനും ടാലന്റിനും ഒക്കെ അപ്പുറം അയാളുടെ സാമ്പത്തിക ശേഷി കണ്ടാണ്. പണമുള്ളവനെ പുകഴ്ത്തി പറയാം, പണം ഇല്ലാത്തവനെയോ തള്ളി പറയാം. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നാൽ നമ്മുടെ ലൈഫിലേക്ക് കുറെ ഫേക്കായിട്ടുള്ള വ്യക്തികൾ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മളായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതല്ല, പകരം നമ്മുടെ പണത്തെ മാത്രം ലക്ഷ്യം വെച്ചാണ് അവർ വരുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പണത്തെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ട്, ഞാൻ ഇത്രയും വെൽത്തുള്ള ഒരു വ്യക്തിയാണ്, ഇതൊക്കെ പറഞ്ഞു നടക്കാതെ ആ പണം ഉപയോഗിച്ച് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം? പണം ഇല്ലാത്തൊരു വ്യക്തിയെ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാം. അതിനോടൊക്കെ നമുക്ക് ആക്ച്വലി വലിയൊരു ഹാപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തന്നെ ഒരു സമാധാനവും ശാന്തതയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വരും നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ. സോ നമുക്ക് അത് വെച്ച് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലാതെ ആ പണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വിളിച്ച് പറഞ്ഞ് നടക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമ്പർ ഫോർ, പേഴ്സണൽ ആൻഡ് ഫാമിലി പ്രോബ്ലംസ്. പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വിളിച്ച് പറയാൻ നിന്നാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. നമ്മളിത്തരം പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ആളുകളോട് മാത്രമായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ആരോടെങ്കിലുമൊക്കെ ഇത് വിളിച്ച് പറയുന്നത് ഒട്ടും ശരിയല്ല. അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഇതെല്ലാം ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്പർ ഫൈവ്, അതേഴ്സ് സീക്രട്ട്. മറ്റു ചില ആളുകളുടെ സീക്രട്ട്, അവർ നമ്മളെടുത്ത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അവരുടെ സീക്രട്ടൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അത് നമ്മളിങ്ങനെ മറ്റുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒട്ടും ശരിയല്ല. മറ്റുള്ളവർ നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് ചില രഹസ്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് വലിയൊരു വിശ്വാസ വഞ്ചന തന്നെയാണ്. സോ ഗായ്സ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പറയേണ്ടത്, ആരോടൊക്കെയാണ് പറയേണ്ടത്, ഇതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ.